ഇന്ത്യയിൽ നാണ്യപ്പെരുപ്പ പ്രതിസന്ധി നേരിടാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ച റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 0.5% വർദ്ധിപ്പിച്ചു. ഇതോടെ ഭവന വ്യക്തിഗത വായ്പകൾക്ക് കൂടുതൽ പലിശ അടക്കേണ്ടി വരും. പുതിയ നയത്തോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ നേരിയ വർധനവുണ്ടായി. ഇത് ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്കിലും പ്രതിഫലനമുണ്ടാക്കി. യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറക്കുകയും തുടർന്ന് പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്തു. പ്രതിസന്ധി സാഹചര്യം നേരിടാനാണ് റിസർവ് ബാങ്ക് ധനനയ അവലോകന യോഗത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തത്. ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയായ റിപ്പോ നിരക്ക് 0.5% റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു. ഇതോടെ റിപ്പോ നിരക്ക് 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.9% രാജ്യത്തെ വായ്പകളുടെ പലിശ നിരക്കുകളും വർദ്ധിക്കും. വ്യക്തിഗത ഭവന വാഹന വായ്പകൾക്ക് കൂടുതൽ പലിശ നൽകേണ്ടി വരും. 2022-23 സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന വളർച്ച 7.2% കുറച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർ ബി ഐയിൽ നിന്നുള്ള 3 അംഗങ്ങളും പുറത്തുനിന്നുള്ള 3 അംഗങ്ങളും അടങ്ങുന്ന ധനനയ കമ്മിറ്റിയിൽ 6-ൽ 5 പേരും റിപ്പോ നിരക്ക് വർധനയെ പിന്തുണച്ചതായി ആർ ബി ഐ ഗവർണർ അറിയിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തിലെ പണപ്പെരുപ്പം 6.7% പ്രതീക്ഷിക്കുന്നത്. രണ്ടാം പകുതിയിൽ 6% കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധവും വിദേശ ബാങ്കുകൾ പലിശ നിരക്കുകൾ ഉയർത്തിയതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. എണ്ണവിലയിലെ നിലവിലെ ഇളവ് തുടർന്നാൽ വിലക്കയറ്റത്തിൽ മോചനം ലഭിക്കുമെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായാണ് തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ നേരിയ വർധനവുണ്ടായി. ഇത് ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്കിലും പ്രതിഫലനമുണ്ടാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, വേൾഡ് വിഷൻ.